നമസ്കാരം. ഇന്ത്യ വിഭജനത്തിന് ശേഷം നിരവധി ഹിന്ദു വംശഹത്യകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള നാടാണ് ഭാരതം. പ്രത്യേകിച്ചും വിഭജനാനന്തരം ഇതിൽ പലതും ഈ നടന്നിട്ടുള്ള കൂട്ടക്കൊലകളിൽ പലതും ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് ബോധപൂർവം മറച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങൾ ചില ചരിത്രകാരന്മാരുടെ ഭാഗത്തു നിന്നും നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ബോധപൂർവം ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ ചിലർ ശ്രമിക്കുന്ന ഒരു അധ്യായമാണ് വെസ്റ്റ് ബംഗാളിലെ പശ്ചിമബംഗാളിലെ മരിചാപ്പിയിൽ നടന്ന ഹിന്ദു കൂട്ടക്കൊല. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും അവിടുത്തെ കൊടിയ മതപീഡനങ്ങൾ സഹിക്കവയ്യാതെ മാതൃരാജ്യത്തേക്ക് ഓടിയെത്തിയ ഒരു കൂട്ടം ഹിന്ദു അഭയാർത്ഥികൾ, ഹിന്ദു മാതൃരാജ്യത്തേക്ക് ഓടിയെത്തിയ ഹിന്ദുക്കളെ പശ്ചിമബംഗാളിലെ മരിചാപ്പിയിൽ ഏതാണ്ട് ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം, ജ്യോതി ബസുവിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കൊന്നു തള്ളിയതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് ഓരോ ജനുവരിയും ഭാരതത്തിന്, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിലുള്ള മരിചാപ്പി കൂട്ടക്കൊലയുടെ ഒരു ഓർമ്മ പുതുക്കൽ ദിവസമായ ഈ ജനുവരി 31 ഒരു ചർച്ചാ സായാഹ്നം സംഘടിപ്പിച്ചിരിക്കുകയാണ് തത്വമയി നെറ്റ്വർക്ക്. അത്തരത്തിലുള്ള ചർച്ചാ സായാഹ്നമാണ് ഇപ്പോൾ തത്വമയി നെറ്റ്വർക്കിൻ്റെ ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രമുഖ മാധ്യമപ്രവർത്തകനും തത്വമയി നെറ്റ്വർക്കിൻ്റെ മേധാവിയുമായ ശ്രീ രാജേഷ് പിള്ള, ഭാരതീയ വിചാര കേന്ദ്രം അധ്യക്ഷൻ ശ്രീ കെ വി രാജശേഖരൻ, അതുപോലെ തന്നെ യുവ ചിന്തകൻ യുവരാജ് ഗോകുൽ തുടങ്ങിയ നിരവധി പേർ ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നു. 43 വർഷം മുമ്പ് നടന്ന ഒരു വൻ കൂട്ടക്കൊല എന്ന് പറയുന്ന സമയത്ത് 1700 പേര് കൂടുതൽ ആൾക്കാർ മരണപ്പെട്ട ഒരു സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കുകയാണ് നമ്മൾ ശരിക്കും ഇന്ന് ചെയ്യുന്നത്. ഇതിലങ്ങേറ്റവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പിന്നിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്, അതിനൊരു തിരുത്തുകൂടി ആവശ്യമാണ്. എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അവരും ലോക ഭീകരവാദ സംഘടനയായ ഇസ്ലാമിക് സംഘടനകളും ചേർന്നുകൊണ്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗം കൂടിയാണ് ഇതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ധാരാളം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇത്രയും നാളുകളിൽ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് ഭരണം ബംഗാളിൽ വന്ന അതേ സമയത്ത് തന്നെയാണ് ഈ കൂട്ടക്കൊലയ്ക്കും 1978 തുടക്കം കുറിച്ചത്. 1979 ജനുവരി 31 നിർണായകമായ ഈ കൂട്ടക്കൊല നടന്നത്. അഭയാർത്ഥികളായി വന്ന ആളുകളെ അവർ ശരിക്കു പറഞ്ഞാൽ ആ സ്ഥലം മുഴുവൻ ഇസ്രയേലുകാരെന്തായിരുന്നോ ഇസ്രയേലിൽ ചെയ്ത് തിരിച്ചു പോയിട്ട് അതേപോലെ മഹത്തരമാക്കി തീർക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. 250 കിലോമീറ്ററിലധികം വരുന്ന കായൽ ആ കായൽ ഉപയോഗമായി തീർത്തു. അതോടൊപ്പം തന്നെ അവർ ധാരാളം പദ്ധതികൾ അവിടെ ആവിഷ്കരിച്ചു. ഇത്തരം കാര്യങ്ങൾ മുഴുവൻ മുന്നോട്ട് വച്ച് പുരോഗമനാത്മകമായ കാര്യവുമായി മുന്നോട്ട് വന്ന സമയത്താണ് ഈ ഭീകരവാദികളുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടും പുരോഗതി എക്കാലത്തും എതിർത്തു കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടക്കൊല ചെയ്യാൻ പ്രേരിതരായത് എന്നുള്ളൊരു സത്യം. നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഭാരതത്തിൻ്റെ തന്നെ എല്ലാ ഭാഗത്തും ഈ ചർച്ച ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ചർച്ചയിൽ ഇന്ന് നമ്മളെ മുമ്പിൽ പങ്കെടുക്കുന്നത് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ കെ വി രാജശേഖരൻ അവരാണ്. ഒന്ന്, ഈ വിഷയത്തെക്കുറിച്ച് കാര്യമായി പഠിക്കുകയും ചിന്തിക്കുകയും അതനുസരിച്ച് മറ്റുള്ളവരുടെ മുതൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. അടുത്തത് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ, തത്വമയുടെ ചീഫ് എഡിറ്റർ കൂടിയായിട്ടുള്ള ശ്രീ രാജേഷ് പിള്ള, അങ്ങേയറ്റം വരെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ച വ്യക്തിത്വം, ഒരു യുവചിന്തകൻ, ഇത്തരം വിഷയങ്ങളിൽ മറ്റുള്ളവർക്ക്
മാതൃകയായി പെരുമാറുന്ന അവരോടൊപ്പം ജീവിക്കുന്ന സ്വദേശി ജാഗരൺ മഞ്ചിൻ്റെ യുവവിഭാഗത്തിൻ്റെ കേരളത്തിൻ്റെ ചാർജ് കൂടി വഹിക്കുന്ന ശ്രീ യുവരാജ് ഗോകുൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡൻറ്റും സാമൂഹ്യ സംസ്കാര രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീ ഷാജു വേണുഗോപാൽ, മാധ്യമപ്രവർത്തകൻ കൂടിയായിരിക്കുന്ന ശ്രീ അരുൺ ശേഖർ, ഈ ആളുകളാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ വിഷയത്തെ അവതരിപ്പിക്കുന്നത്, ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാരീച്ചാപ്പയിലെ കൂട്ടക്കൊല അല്ലെങ്കിൽ ദളിത് വംശഹത്യയ്ക്ക് 43 വർഷം തികയുന്ന ഒരു ദിവസത്തിലാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഒരുപാട് ആ വിഷയത്തെക്കുറിച്ച് എഴുതുകയും ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ആദ്യം തന്നെ എഴുതി തുടങ്ങുന്ന ഒരാൾ രാജശേഖരൻ സാറാണ്. അപ്പോൾ രാജശേഖരൻ സാറിന് നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംവദിക്കാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നമ്മളിതൊരു ചർച്ചയായിട്ടാണ് ഇത് നമ്മളിപ്പോൾ ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പരമാവധി സംസാരിക്കുന്നു, അറിയാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു, അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു, ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഒരു ചർച്ച സായാഹ്നം എന്നുള്ള നിലയിലാണ്. കാരണം ഈ വിഷയം കൂടുതലായിട്ട് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് എത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകതയാണ്. ആ കാലഘട്ടത്തിൻ്റെ ആവശ്യകത എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ചരിത്രം പഠിക്കാറുണ്ട് എല്ലാവരും. ഈ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ വളരെ ചെറുതിലെ പഠിക്കുന്നത് എപ്പോഴും എല്ലാ സംഭവങ്ങളും, ചരിത്രത്തിലെ എല്ലാ സംഭവങ്ങളും നമ്മൾ പഠിക്കുന്നത് 5 മാർക്കിനും 10 മാർക്കിനും 20 മാർക്കിനും ഒക്കെ എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ശരിക്കും ചരിത്രം അങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത്. ചരിത്രം പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചരിത്രത്തിൽ ഈ സംഭവം ഉണ്ടായി, എന്തുകൊണ്ട് അത് സംഭവിച്ചു, അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പാഠം ഉൾക്കൊള്ളണം എന്നുള്ളൊരു തിരിച്ചറിവിന് കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മളെ ചുറ്റും ഒരുപാട് ദളിത് മുസ്ലിം ഐക്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ മാരീച്ചാപ്പിയിലെ ഈ കൂട്ടക്കുരുതിയിലേക്ക് നയിച്ചതുപോലും അത്തരത്തിലുള്ള ഒരു ആശയത്തിൽ നിന്നുകൊണ്ടാണ്. ജോഗേന്ദ്രനാഥ മണ്ഡൽ എന്നുള്ള പേര് ഭാരതത്തിൽ ഒരിക്കലും ആരും മറക്കാൻ പാടില്ലാത്തൊരു പേരാണ്. വലിയ അപകടകാരിയൊന്നും ആയിരുന്നില്ല പ്രത്യക്ഷത്തിൽ, പക്ഷേ അദ്ദേഹം ഈ പറയുന്ന ജിന്നയുടെ വലിയ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദളിത് മുസ്ലിം ഐക്യം, ഭാരതത്തിലായിരിക്കില്ല ദളിതർ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും അവരേറ്റവും കൂടുതൽ കംഫർട്ട് ആവുക, പകരം മുസ്ലിങ്ങളോടൊപ്പം പാകിസ്ഥാനിലായിരിക്കും എന്നുള്ള ഒരു നയമായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്നത്തെ ബംഗ്ലാദേശിൽ നാമശൂദ്ര കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരുപാട് ഹിന്ദുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും അദ്ദേഹം വലിയ കോൺഫിഡൻസ് കൊടുക്കുകയും നിങ്ങളാരും അവിടം വിട്ട് പോകരുതെന്നും ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സുരക്ഷിതരായിരിക്കാൻ പോകുന്നതെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. അവസാനം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ 1950 ആയപ്പോഴേക്കും ഈ പറയുന്ന ജോഗേന്ദ്രനാഥ മണ്ഡലിന് തന്നെ പാകിസ്ഥാൻ വിട്ട് ഓടേണ്ട സാഹചര്യം ഉണ്ടായി. അതേ തുടർന്ന് അവിടെ ഒരുപാട് വലിയ ഹിന്ദു കൂട്ടക്കുരുതി നടക്കുകയുണ്ടായി. നമുക്കറിയാം ഇന്നും നടക്കുന്നുണ്ട്, പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഒരുപാട് ഹിന്ദു കൂട്ടക്കുരുതി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എത്രയോ മടങ്ങായിരുന്നു അന്ന് സംഭവിച്ചിരുന്നത്. 1950-60കളിലൊക്കെ തന്നെ പലായനം അവിടെ നിന്ന് ആരംഭിക്കപ്പെട്ടതാണ് ഈ പറയുന്ന ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന്. 1970കളൊക്കെ ആയപ്പോൾ അത് കൂടി. ഈ വരുന്ന ആൾക്കാരെ മുഴുവനും ബംഗാൾ എന്ന് പറയുന്ന ഒരു ഒറ്റ സംസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ മുഴുവനും ദണ്ഡകാരണ്യ എന്ന് പറയുന്ന ഒരു വനമേഖലയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെ എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കുകയായിരുന്നു. അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പദ്ധതിയായിരുന്നു, ഇവരെ എല്ലാവരും ദണ്ഡകാരണ്യത്തിൽ കൊണ്ടുവരിക, അവിടെ പാർപ്പിക്കുക എന്ന് പറഞ്ഞു. ദണ്ഡകാരണ്യ പേര് പോലെ തന്നെ ഇരുള് നിറഞ്ഞൊരു ഫോറസ്റ്റ് ആയിരുന്നു അത്. കൃഷിക്കോ മറ്റു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾക്കോ ഒരു തരത്തിലും അനുകൂലമല്ലാത്ത ഒരു പ്രദേശമായിരുന്നു ഈ പറയുന്ന ദണ്ഡകാരണ്യ എന്ന് പറയുന്നത്. വലിയ നരക തുല്യമായ ഒരു ജീവിതമാണ് ഈ പാകിസ്ഥാൻ വിട്ട് ഓടി വരേണ്ടി വരുന്നവർക്ക് ഭാരതത്തിൽ പോലും അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ബംഗാളിന് ഇവരെ ഒറ്റയ്ക്ക് ഉൾക്കൊള്ളാൻ ശേഷിയില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ബംഗാളിൻ്റെ 1/3 പോപ്പുലേഷൻ തന്നെ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നൊരു സാഹചര്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സ്ഥിരം പണിയുണ്ട്, കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്ന് പറയും പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അവർ പറയുന്ന പോലെ വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ തുടങ്ങി. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ മുഴുവൻ സംരക്ഷിക്കും, ഞങ്ങൾ അഗതികളെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ്, ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ഒരു ശൈലിയുണ്ടല്ലോ.
അധികാരത്തിൽ വരുന്നത് വരെ അവർ ഇതൊക്കെയാണ്. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ ദിവസം മധുവിനെ തല്ലിക്കൊന്ന ആ ഒരു കേസുണ്ടല്ലോ, അദ്ദേഹത്തെ കൊന്ന, അത് വാദിക്കാൻ പോലും കോടതിയിൽ ആളില്ലാത്ത അവസ്ഥയാണ്. അതാണ് അവരുടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലുള്ള അവരുടെ ഒരു മനോഭാവം. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അതിന്റെ കറക്റ്റ് തുടക്കം എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന സ്ഥലത്ത് നിന്നാണ് തുടങ്ങുന്നത്. 1970s തന്നെ ബംഗാളിലേക്ക്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഈ ദണ്ഡകാരുണ്യത്തിൽ താമസിക്കുന്ന ദളിതരായ ആൾക്കാരുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അഭയാർത്ഥികളുടെ ഒരു വലിയ റിവേഴ്സ് മൈഗ്രേഷൻ ഇങ്ങോട്ട് ഉണ്ടാകുന്നുണ്ടായിരുന്നു. 1977 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതോടുകൂടി അത് വർദ്ധിച്ചു. വർദ്ധിക്കുകയും മാരിച്ചപ്പി എന്ന് പറയുന്ന ഈ ഐലൻഡിലേക്ക് ഈ പറയുന്ന ദളിത സമൂഹങ്ങൾ അവിടെ വന്നു കയറുകയും ഏതാണ്ട് 4000s to 10000s ഇടയ്ക്ക് കുടുംബങ്ങൾ അവിടെ താമസത്തിന് വന്നു എന്നാണ് നമുക്ക് നമ്മുടെ ഒരു കണക്ക് പറയുന്നത്. അതായത് 30000 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ആൾക്കാർ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ മിടുക്കന്മാരായിരുന്നു. ഒരു മിടുക്കന്മാരായിരുന്നു എന്ന് പറയുമ്പോൾ അവരവിടെ സ്കൂളുണ്ടാക്കി, അവർ ചെറിയ പ്ലോട്ടുകൾ തിരിച്ച് അവരവിടെ താമസം, അവരുടെ കുടിലുകൾ അവരവിടെ പണിഞ്ഞു. അതുപോലെ തന്നെ അവർ ഫിഷറീസിന് വേണ്ടിയിട്ട് അവർ ഫിഷിംഗ് ആയിരുന്നു പുരുഷന്മാരുടെ ഒരു പ്രധാന ഒരു ജോലി എന്ന് പറയുന്നത്. അവർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാക്കി, സ്ത്രീകൾ ചെറിയ ചെറിയ ഓർണമെന്റ്സ് ഗാർമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി തൊട്ടടുത്ത് ഐലൻഡിൽ കൊണ്ടുപോയി വിൽക്കാൻ തുടങ്ങി. അവരവിടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് തുടങ്ങി. നമ്മൾ ഇന്ന് ഒരു ആധുനിക സമൂഹം എന്തൊക്കെ ചെയ്യുമോ അത് മുഴുവൻ ഈ പറയുന്ന അഭയാർത്ഥി സമൂഹം അന്ന് അവിടെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ സമയത്താണ് CPM ഒരു അപകടം മനസ്സിലാകുന്നത്. ഇവർ സ്വയം പര്യാപ്തരായി തുടങ്ങി. അപ്പൊ ഈ സ്വയം പര്യാപ്തമായ ഒരു സമൂഹത്തിന് CPM ശരിക്കും പറഞ്ഞാൽ അവിടെ ആവശ്യമില്ല. അവരുടെ ആവശ്യം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അവരുടെ അന്നത്തെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, യുണൈറ്റഡ് സെൻട്രൽ റെഫ്യൂജി കൗൺസിൽ എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ പേര്. അതൊരു ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു റെഫ്യൂജി കമ്മ്യൂണിറ്റി ആയിരുന്നു. CPMന് വേണ്ടിയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരെ കൊണ്ടുവരിക, വളരെ ഭംഗിയായിട്ട് താമസിപ്പിക്കുക, ബാക്കിയുള്ളവരെ മുഴുവൻ ഈ പറയുന്ന പോലെ ദണ്ഡകാരുണ്യത്തിലോ വേറെ എവിടെയെന്ന് വെച്ചാൽ നരകിക്കാൻ വിടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടോ, ഞങ്ങളുടെ ഗവൺമെന്റ് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പേരെ സംരക്ഷിച്ചിട്ടുണ്ട്, ഇവിടെ ഈ ആടിൻ്റെയൊക്കെ മുമ്പിൽ ഇല കെട്ടി തൂക്കിയിട്ട് അതിനെ മുമ്പോട്ട് നടത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു പരിപാടിയായിരുന്നു. എന്നിട്ട് ഈ ബാക്കി വരുന്ന റെഫ്യൂജീസിനെ കംപ്ലീറ്റ്ലി തങ്ങളുടെ ഭാഗത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ, അതായത് ഈ ദണ്ഡകാരണ്യ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഏതാണ്ട് 4 states കിടന്നാണ്, ബംഗാൾ, ഒറീസ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഇവിടങ്ങളിലെല്ലാം രാഷ്ട്രീയമായി വളർന്നു കയറുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഉദ്ദേശം. പക്ഷേ ഈ വന്ന് ഈ മാരിച്ചപ്പിയിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞ റെഫ്യൂജി കമ്മ്യൂണിറ്റി അവരതിന് തയ്യാറായിരുന്നില്ല. അവർ സ്വന്തം നിലയ്ക്ക് തന്നെ മുമ്പോട്ട് വരാൻ വെച്ചാൽ, അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഫ്യൂജി പ്രശ്നം എന്ന് പറയുന്നത് ഒരു നാഷണൽ ഇഷ്യൂ ആണ്. ഞങ്ങൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റെല്ലാവരും നമുക്കെതിരാകും, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല. അവിടെ തന്നെ CPMന്റെ 1st പദ്ധതി പൊളിയുകയായിരുന്നു. ഈ വൈരാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ CPMനെ ഈ പറയുന്ന പാവങ്ങൾക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് 1st കാര്യം. 2, അവരവിടെ ഈ പറയുന്ന ദ്വീപ് ഉണ്ടാക്കുകയും അതിന് നേതാജി നെഹ്റ എന്നാണ് അവർ പേരിട്ടത്. നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസിനോട് വലിയ വൈരാഗ്യമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടായത്. 2002-2003 അദ്ദേഹത്തെക്കുറിച്ച് അവർ ടോജോയുടെ പട്ടി എന്നൊക്കെ വിളിച്ചിരുന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച്. ടോജോയുടെ നായ എന്നൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് ഒരു കാലത്ത് വിളിച്ചിരുന്നത്. അത് തിരുത്താൻ പോലും അവർ തയ്യാറാകുന്നത് 2003. അപ്പോൾ 1977-1978 ഇതിന് നേതാജി നെഹ്റ എന്നൊക്കെ ആ വന്നു കയറിയവർ പേരിടുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിന് ഒരിക്കലും CPMന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. അതേ തുടർന്നുണ്ടായ വലിയൊരു വംശഹത്യയാണ് ശരിക്കും പറഞ്ഞാൽ നടന്നത്. 1700 എന്നൊക്കെ ഉള്ളത് ഔദ്യോഗികമായ കണക്കാണ്. അതിന്റെ എത്ര ഇരട്ടിയാണ് കൊല്ലപ്പെട്ടതെന്നൊക്കെ ഉള്ള കാര്യം ആർക്കും കണക്കില്ലാത്ത കാര്യമാണ്. കാരണം യഥാർത്ഥ ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വംശഹത്യ നടത്തുവാൻ മാത്രമല്ല, അവർക്കത് കൃത്യമായി മൂടി വയ്ക്കുവാനും കഴിയും എന്നുള്ളതാണ് ചരിത്രപരമായ ഒരു വസ്തുത. 4 decades മുമ്പ് മാരിച്ചാപ്പിയിൽ മരിച്ചു വീണ, അവിടെ പീഡനങ്ങൾ അനുഭവിച്ച, ദുരിതം അനുഭവിച്ച ഒരു വലിയ ജനവിഭാഗം, അവർ ഹിന്ദുക്കളായിരുന്നു, ഹിന്ദുക്കളുടെ പിന്നോക്കമായിരുന്നു, പേര് നാമശൂദ്ര എന്നായിരുന്നു. അവരെ സ്മരിക്കുമ്പം അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മൾ നമ്മുടെ ശിരസ്കരായി നിൽക്കുമ്പം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് അവരെ ടാർഗറ്റ് ചെയ്തത്? ഗൂഗിൾ സംസാരിച്ച കൂട്ടത്തിൽ ചില സൂചനകൾ തന്നു. എങ്കിലും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം, ഭാരതത്തിലെ മറ്റു പല ഭാഗങ്ങളിൽ ഉള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി സംഘടിതരായ ശക്തിയുള്ള ഒരു സമൂഹമായിരുന്നു നാമശൂദ്രർ. പിന്നോക്ക ഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും ആ ശക്തി അവരാദ്യം തെളിയിക്കുന്നത് ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കർ ആ അസംബ്ലിയിൽ വരുന്നതിന് പാകഭാഗം തരത്തിൽ മഹാരാഷ്ട്രയിൽ നിന്ന് പ്രൊവിൻഷ്യൽ അസംബ്ലിയിലേക്ക് മത്സരിച്ച് വരേണ്ട സാഹചര്യം വന്നപ്പം
ഒരു കാരണവശാലും അംബേദ്കർ അവിടെ ഉണ്ടാവരുത്, കോൺഗ്രസ് അസംബ്ലിയിൽ ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അംബേദ്കറെ അവിടുന്ന് കോൺഗ്രസ്സുകാർ ചവിട്ടി പുറത്താക്കിയ കഥ എല്ലാവർക്കും അറിയാം. ആ പരാജയത്തിന് ശേഷം അംബേദ്കർ വെസ്റ്റ് ബംഗാളിൽ വന്ന് നേരത്തെ സൂചിപ്പിച്ച ആ മണ്ഡലിൻ്റെ മണ്ഡലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആ പിന്തുണയനുസരിച്ചിട്ട് അംബേദ്കർ അവിടെ നിന്ന് ജയിച്ച് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ വന്നെങ്കിൽ ഭാരതത്തിന് ആ ഒരു സമൂഹത്തോട് കടപ്പാടുണ്ടാവണ്ടേ? അല്ല, കടപ്പാടുണ്ടാകണം എന്ന് പറയുമ്പം ഭാരതത്തോട് അങ്ങനെ കടപ്പാട് വേണ്ടെന്നും ഭാരതത്തെ കഷണം കഷണമാക്കി മുറിക്കണം, ടുക്കട ടുക്കടയാക്കി പീസ് പീസാക്കി മാറ്റണം എന്ന് പറയുന്നവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ. അവർക്കെപ്പോഴും അങ്ങനെ ഒരു പ്രതിബദ്ധതയുടെ ആവശ്യമില്ല. മാത്രമല്ല, പ്രധാനമായ ഒരു കാര്യം മനസ്സിലാക്കണം, കിഴക്കൻ ബംഗാളിൽ നിന്ന് വിഭജിക്കപ്പെട്ടതിൻ്റെ കിഴക്കേ ഭാഗം, ബംഗാളിൻ്റെ ആ ഭാഗത്ത് നിന്ന് മുസ്ലിം മതപൗലികവാദികൾ അടിച്ചോടിച്ച ഹിന്ദു പിന്നോക്ക ഭാഗത്തിൽപ്പെട്ട ആളുകളെ ബംഗാളിൽ വന്നപ്പം അവിടെ വെച്ച് മുസ്ലിം മൗലവാദികൾക്ക് കൊല്ലാൻ പറ്റിയില്ലാത്തത് കൊണ്ട് ആ ജോലി പൂർണ്ണമാക്കുന്ന പണിയാണ് ജ്യോതി ബാസുവിൻ്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ബംഗാളിൽ ചെയ്തത്. വന്ന വഴിക്ക് അവരൊരു വാചകം പറഞ്ഞു, അത് ലേശം കഴിഞ്ഞാണ്. ആദ്യം അവർ വന്നപ്പോൾ അവർ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. അവിടെ വരുന്ന സമയത്ത് ആദ്യകാലത്ത് 50s ആദ്യം കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു ബീസർ റോയ്. 77 ഇദ്ദേഹം വരുന്നത്. ആ സമയത്ത് കോൺഗ്രസ്സുകാർ ഒരു ബുദ്ധി ചെയ്തു. ഈ ബുദ്ധി ചെയ്തതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം പോരാട്ട കൊന്നത് അവരാണെങ്കിലും അവരൊരു കാര്യം ചെയ്തു, അഭയാർത്ഥികളായിട്ട് വന്നവരുടെ കൂട്ടത്തിലെ ഭദ്രലോക് എന്ന് പറയുന്ന ഉന്നത ജൂല യാത്രയെല്ലാം കൽക്കട്ടയിലും സമീപ പ്രദേശങ്ങളിലും താമസിക്കാൻ അനുവദിച്ചു. നേരെ മറിച്ച് അതിലുണ്ടായിരുന്ന നമ്മുടെ ഷെഡ്യൂൾ കാസ്റ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട താമസിതരെ പോലുള്ളവരെ അവിടുന്ന് ഓടിച്ചു വിട്ടു, അവരെ ദണ്ഡകാരണ്യത്തിലേക്ക് പറഞ്ഞു വിട്ടു. ദണ്ഡകാരണ്യം എന്ന് പറയുന്നത് ഒരു അഭയാർത്ഥി കേന്ദ്രം പോലും ആയിരുന്നില്ല. നമ്മൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ കേൾക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ അവരെ അടിച്ചൊതുക്കി അവിടെ ഇടുന്നതിനുള്ളൊരു സ്ഥലം, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാത്തൊരു സ്ഥലം. അവിടെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കാലത്ത് അങ്ങനെ ദണ്ഡകാരുണ്യത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും RSP ഫോർവേഡൊക്കെ ഉൾപ്പെടെ അവർ കൊടുത്ത വാഗ്ദാനമാണ്, നിങ്ങൾ തിരിച്ചു വരൂ, തിരിച്ചു വരുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി 5 crore ജനങ്ങളും അവരുടെ 10 crore കരങ്ങളും ഉണ്ടാകുമെന്നുള്ള ഓഫറാണ് കൊടുത്ത്. കൃത്യമായി പറഞ്ഞു, 5 crore ജനങ്ങളും 10 crore കരങ്ങളും നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിച്ചിട്ട് 5 crore കൂടിയില്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ കൈകൾ ഉണ്ടായി എന്തിനാണെന്നറിയോ, അവരുടെ കഴുത്തു ഞെരിക്കാൻ വേണ്ടി, കൊന്നു തള്ളാൻ വേണ്ടി. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇവർ പറയുന്നത് പോലെ ഒരു കുടിയേറ്റ പ്രശ്നമായിരുന്നു വിഷയമെങ്കിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് വ്യവസ്ഥാപിതമായ മാർഗമുള്ളൊരു പോലീസ് സംവിധാനമുള്ളപ്പോൾ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളുടെ കേളറുകൾ അവരും കൂടെ പോയിട്ട് ഈ കൊലപാതകം ചെയ്തു, അവരും കൂടെ പോയിട്ട് കുടിലുകൾക്ക് തീ വെച്ചു, 6000 കുടിലുകൾക്ക് തീ വെച്ചെന്നാണ് കണക്കുള്ളത്. ഞാൻ ഇടയ്ക്ക് എൻ്റെ കൂടെയുള്ള പാനലിസ്റ്റുകളോട് എനിക്ക് ഒരു കാര്യം അഭ്യർത്ഥിക്കാനുണ്ട്, ഇതിൻ്റെ മരണസംഖ്യയെക്കുറിച്ച് ഒരു കൃത്യത ഇല്ലാത്തത് കൊണ്ട് നമ്മളായിട്ട് പറഞ്ഞൊരു സംഖ്യയിൽ എത്തിച്ചേരേണ്ട കാര്യമില്ല. ഗോകുൽജി പറഞ്ഞ് ശരിയാണ്, 4000 കുടുംബങ്ങൾ അതായത് മാരിച്ചാപ്പിയിൽ നിന്ന് കുടിയൊഴിപ്പിച്ച ശേഷം തിരിച്ച് അവരെ വീണ്ടും ദണ്ഡകാരണത്തിലേക്ക് കൊണ്ടുപോയ ശേഷം ആ സന്ദർഭത്തിൽ ആകെയുണ്ടായിരുന്നതിൽ നിന്ന് ബാക്കിയുണ്ടായിരുന്നതിൻ്റെ കുറച്ചുള്ള സംഖ്യ 4000 എന്ന് പറയുന്ന 4000 കുടുംബങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ആ ഇല്ലാതാക്കിയ കുടുംബങ്ങൾ മൊത്തം തീർന്നിട്ടുണ്ട്. അതുകൂടാതെ തിരിച്ചു ചെന്ന കുടുംബങ്ങളിൽ അതിനകത്ത് ചില ആളുകൾ മരിച്ചിട്ടുണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ കണക്കാക്കുമ്പം റോസ് മാലിക് എന്ന് പറയുന്ന ആളിൻ്റെ കണ്ടെത്തൽ, അദ്ദേഹത്തിൻ്റെ പേപ്പറുണ്ട്, അതൊന്നും ഞാൻ റെഫർ ചെയ്യാനായിട്ട് നമുക്ക് സമയക്കുറവുകൊണ്ട് പറയുന്നില്ല, എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേപ്പറിൽ റോസ് മാലിക് പറഞ്ഞിരിക്കുന്നത് മരണസംഖ്യ 10,000 ആകാം എന്നുള്ളതാണ്. അതുകൊണ്ട് 4000 കുടുംബങ്ങളാണ് നഷ്ടപ്പെട്ടത് കൃത്യമായിട്ട് പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നൊരു വാചകം വേറെ ഒന്നാണ്, ഒരു പ്രധാനപ്പെട്ട വിഷയം ഇക്കാര്യത്തിൽ. എന്നിട്ട് എന്തുകൊണ്ട് മാധ്യമങ്ങളിൽ ഈ വിഷയം വന്നില്ല എന്നുള്ളതാണ്. ഞാൻ അതിലേക്കും ചില സൂചനകൾ തരാം. ഒരു കാര്യം, രാജേഷിയെ പോലെ ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ കൃത്യമായി അറിയാം, ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്.
1984 ഒക്ടോബർ 30 ഇന്ദിരാഗാന്ധിയെ രാവിലെയാണ് വെടിവെക്കുന്നത്. ഏതാണ്ട് 11 മണിക്കുള്ളിൽ ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞു. ഭാരതത്തിൻ്റെ ഭരണ ശിരാകേന്ദ്രത്തിലാണ്. ഞാനിന്ന് ജോലി ചെയ്യുന്നത് ഡൽഹിയിലെ നോർത്ത് ബ്ലോക്കിലാണ്. ഏതാണ്ട് ഈ സംഭവം നടന്ന സ്ഥലത്തു നിന്ന് അറിയാമല്ലോ, വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. പക്ഷേ അന്ന് വൈകുന്നേരം ഏതാണ്ട് 6 മണി വരെ ആ വാർത്ത ലോകത്തിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി സ്വതന്ത്ര ഭാരതത്തിലെ മാധ്യമ സംവിധാനം തയ്യാറായി എന്നുണ്ടെങ്കിൽ, അത് 12 മണിയായപ്പോൾ കൊച്ചിയിൽ നിന്ന് ഒരാൾ BBC വാർത്ത കേട്ട് എന്നോട് പറയുന്നത് ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞു, അതിനുവരെ വെടിവെച്ചു എന്നല്ലാതെ മരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി പദം രാജീവ് ഗാന്ധിക്ക് ഉറപ്പാകുമെന്ന് ഉറപ്പായ ശേഷമാണ് ഇന്ദിരാഗാന്ധി മരിച്ചു, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി ചുമതല എടുക്കുന്ന രണ്ട് വാർത്തകളും ഒന്നിച്ചു കൊടുത്തത്. അപ്പം ഒന്നത്, രണ്ടാമത് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പോലും ഇന്നും കാണുന്നുണ്ട് മാധ്യമങ്ങളുടെ ഇടപെടലുകളിലൂടെ, ഒന്നുകിൽ മാധ്യമങ്ങൾ കേരളത്തിലെ പോലെയാണെങ്കിൽ സ്വയം ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഭരണകൂടം മാധ്യമങ്ങളെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നതായിരിക്കും. മാധ്യമങ്ങൾ പല സന്ദർഭങ്ങളിലും ഭരണകൂടത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് വാർത്തകൾ ഇല്ലാതാക്കാനും വാർത്തകൾ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെ അവിടെയും സംഭവിച്ചത്. അവിടെ അന്ന് പ്രധാനമായും പറഞ്ഞു കഴിഞ്ഞാൽ കൽക്കട്ടയിൽ നിന്ന് 75 കിലോമീറ്റർ ദൂരമുണ്ട്, ജനവാസമില്ലാത്ത കോളനിയാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ ചെന്ന ആളുകൾ കുടിവെള്ളം പോലും ഇല്ലാത്ത ആ സാഹചര്യം പോലും ഇല്ല, കുടിവെള്ളമോ നമ്മൾ വിചാരിക്കുന്നൊരു പച്ചക്കറി അങ്ങനെ സാധനമൊന്നുമില്ല. അവിടെ അവർ കിട്ടുന്നത് കൊണ്ട് അവരെല്ലാവരും പരസ്പരം സഹകരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പം ഏതാണ്ട് ജനുവരി 79 ആരംഭിച്ച് മെയ് വരെ നീണ്ടുനിന്ന ആ കുടിയൊഴിപ്പിക്കൽ പ്രക്രിയയുടെ പ്രധാന ഭാഗമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ കുടിവെള്ളം കട്ടിയുക എന്നുള്ളതാണ്. യുദ്ധത്തിന് പോലും സിവിലിയൻസിൻ്റെ കുടിവെള്ളം കട്ടിയുമെന്ന് എനിക്കറിയത്തില്ല. പട്ടാളക്കാരുടെ സപ്ലൈ കട്ടിയാൻ വേണ്ടി ഇല്ലേ ശ്രമിക്കാറുണ്ട്, ചെയ്യാറുണ്ട്, അതൊരു തന്ത്രമാണ്. അവൻ സപ്ലൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ഒതുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ സാധാരണ ജനങ്ങളുടെ 6 മാസമോ 1 ദിവസമോ ഒക്കെ പ്രായമുള്ള കുഞ്ഞിൻ്റെ ഉൾപ്പെടെ കുടിവെള്ളം ഇല്ലാതാക്കിയ ആ കമ്മ്യൂണിസ്റ്റ് രണതന്ത്രം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കാലങ്ങളായി പരിശീലിച്ച് ലോകത്തെ നശിപ്പിച്ച ചൈനയിലും റഷ്യയിലും അവർ ചെന്ന ഇടങ്ങളിലൊക്കെ ചെയ്ത ആ നശിപ്പിച്ച രണതന്ത്രം കുടിവെള്ളവും ആഹാരവും നിഷേധിച്ച ആ രണതന്ത്രത്തിന് പോലീസിൻ്റെയും കൂടെ സപ്പോർട്ട്, അങ്ങനെയാണ് ഈ കൊലപാതകം പൂർണ്ണമാക്കിയത്. ഞാൻ നിങ്ങൾ അനുവദിക്കുമെന്നുണ്ടെങ്കിൽ കേസരിയിൽ എഴുതിയ ആർട്ടിക്കിളിലെ ഒരു സംഗതി ഞാൻ വായിക്കാം. അതായത് ആനന്ദവസാർ പത്രയുടെ മുതിർന്ന പത്രപ്രവർത്തകന് വളരെയധികം വെല്ലുവിളിയുടെ നേരിട്ടുകൊണ്ട് സാഹസികമായിട്ട് ഇവിടെ ഈ വാർത്ത കളക്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുക, അവിടെ ഉണ്ടായൊരു അനുഭവം ഈ ബ്ലഡ് ഐലൻഡ് എന്ന് പറയുന്ന ദീപ് ഹൽദറുടെ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുള്ളതിനെ അതിനെ ഞാൻ തർജ്ജമ ചെയ്ത് കേസരിയിൽ കൊടുത്തു എന്ന് വായിക്കുക. മുതിർന്ന അഭയാർത്ഥികൾ അഗ്നിക്കിരയാക്കിപ്പെട്ടവരെ നേരിട്ട് കാണുവാൻ ഞങ്ങളെ കൊണ്ടുപോയി. ഈ പത്രപ്രവർത്തകൻ വിശദീകരിക്കുക. തപൻ ഫോട്ടോഗ്രാഫർ അവരുടെ ചിത്രങ്ങളെടുത്തു. അപ്പോൾ ഒരു കുട്ടി വന്ന് പറഞ്ഞു, അവിടെ അകത്തൊരു അമ്മ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഈ അകത്ത് കിടക്കുന്ന അമ്മയുടെ ഞാൻ അതുപോലെ തന്നെ വായിക്കുകയാണ്, അത് ഒരു തരത്തിലും മറച്ചു പറയേണ്ട കാര്യമില്ല. അമ്മ പുറത്തു വരാൻ വയ്യാത്ത പതിവില്ല, കാരണം അമ്മയുടെ നെഞ്ചകം പൊള്ളിക്കിടക്കുക, രണ്ട് മുലകളും കത്തിച്ച് കിടക്കുക, ആരെയും കാണാൻ അമ്മ തയ്യാറല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പത്രപ്രവർത്തകനും ഫോട്ടോഗ്രാഫറുടെ അകത്ത് കയറിച്ചെന്നു, അമ്മയുടെ കാൽക്കൽ ചെന്നിരുന്നു. എനിക്കിത് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. അമ്മേ, ഞങ്ങളൊരു പടമെടുത്തോട്ടെന്ന് ചോദിച്ചു. സാധാരണ ഒരു സ്ത്രീ, 65 വയസ്സായ സ്ത്രീ, അവർ തയ്യാറായില്ല, അവർക്ക് വിഷമമായിരുന്നു. അവർ പറഞ്ഞു പറ്റിയ അവർ മടി പറഞ്ഞു. ഉടനെ മിടുക്കനായ പത്രപ്രവർത്തകൻ, സമർത്ഥനായ പത്രം ചോദിക്കുകയാണ്, അമ്മേ, അമ്മയുടെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്ന കാലത്ത് ആ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കാൻ വേണ്ടി അമ്മ വസ്ത്രം മാറ്റിയിട്ടില്ലേ, മേൽവസ്ത്രം മാറ്റിയിട്ടില്ലേ? എന്നെ, എൻ്റെ കൂടെയുള്ള ആളിനെ ആ കുഞ്ഞായിട്ട് കരുതിക്കൊണ്ട് അമ്മ ആ വസ്ത്രം ഒന്ന് മാറ്റിക്ക് എന്ന് പറഞ്ഞു. അമ്മ നോക്കി, അമ്മ നിശബ്ദമായിട്ട് അതിനെ സമ്മതിച്ചു. ആ കട്ടിലെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ആ സന്ദർഭത്തിൽ അന്നെടുത്ത ഫോട്ടോഗ്രാഫറെടുത്ത ഫോട്ടോയാണ് ആദ്യമായിട്ട് ഈ പത്രത്തിൽ ആനന്ദവസാർ പുത്രിയിൽ ഇവിടെ നടന്ന കാര്യങ്ങൾ, ഇവിടെ നടന്ന കൂട്ടക്കൊലയുടെ ആ കാര്യങ്ങളെ കാണിക്കുന്നത്. ആ കരിഞ്ഞ മാംസം, കരിഞ്ഞ നെഞ്ചകമുള്ള ആ അമ്മയുടെ പടം
ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ കാലമെത്ര കഴിഞ്ഞാലും ആരത് ചെയ്തു, അത് ചെയ്തതിനെക്കുറിച്ച് എനിക്ക് വീണ്ടും പറയാനുണ്ടെങ്കിൽ ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം. അതിനെക്കുറിച്ച് കൃത്യമായിട്ടും ഉത്തരം പറയിപ്പിക്കാനുള്ള ബാധ്യത ഭാരതത്തിനുണ്ട്. ഒന്നുകൂടി ഓർക്കണം, അന്ന് മുസ്ലിം തീവ്രവാദികൾ, മതമൗലികവാദികൾ, തീവ്രവാദികൾ ഞാൻ അന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, മുസ്ലിം മതമൗലികവാദികൾ ബംഗ്ലാദേശിൽ നിന്ന് അടിച്ചോടിപ്പിച്ച ഹിന്ദു അധസ്ഥിത വിഭാഗത്തെ കൊന്നൊടുക്കിയ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ശ്രമിക്കുന്നത് രണ്ടു കൂട്ടരും കൂടി ഒന്നിച്ചു നിന്ന് ഇവിടെ നിന്ന് തന്നെ പണി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഭാരതം കഴിഞ്ഞു പോയത് മറക്കരുത്. അതിനെ ഇപ്പോൾ പറയുന്നൊരു കാരണം മാധ്യമങ്ങളത് മറച്ചു വെച്ചു. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മാധ്യമങ്ങൾ അത് കൊടുത്ത മാധ്യമങ്ങളെ പലതരത്തിലും ഭീഷണിപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1977 തൊട്ട് 2000 വരെയുള്ള മാധ്യമ പീഡനം, മാധ്യമ മേഖലയെ അടിച്ചൊതുക്കിയത് എങ്ങനെയാണെന്നുള്ളത് വേറൊരു ചർച്ചയ്ക്ക് വിഷയമാക്കാം, അത് വേറെയാകാം. പക്ഷേ കൃത്യമാണ് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത്, അവരിപ്പോൾ പറയുന്ന ന്യായങ്ങളൊക്കെ കേട്ടാലും വ്യക്തമാണ്. അതിൽ നിന്ന് തന്നെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായും ഭാരതം കണ്ട് മറക്കാൻ പാടില്ലാത്ത, ഓർത്തിരിക്കേണ്ട, അറിഞ്ഞ് പ്രതികരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അന്ന് നടന്നത്. അത് ഗുജറാത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന ആ സംഘർഷത്തിലുണ്ടായ മരണത്തെക്കാൾ 1984 ഡൽഹിയിൽ ഇന്ദിര മരിച്ച ശേഷം കോൺഗ്രസ്സുകാർ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ എച്ച് കെ എൽ ഭഗത്തും ധർമ്മീർ ശാസ്ത്രിയും അർജുൻ ഗുപ്തയാണെന്ന് തോന്നുന്നു അവരൊക്കെ കൂടെ ചെയ്ത, സജ്ജൻ കുമാറും ജഗദീഷ് ഷെട്ടറും ഒക്കെ ചേർന്ന് നടത്തിയ ആ നരസംഹാരം ഉണ്ടല്ലോ, ആ സിഖ് കൂട്ടക്കൊല, അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന സംഭവമായിരുന്നു. മാത്രമല്ല 1948 മഹാത്മജി വധിക്കപ്പെട്ട ശേഷം മഹാരാഷ്ട്രയിലെ ചിത്പാവൻ ബ്രാഹ്മണരുടെ നേരെ അന്നത്തെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി അനുഗ്രഹാശിസ്സുകളോടുകൂടി, നിങ്ങൾ ഓർക്കണം ആ കൂട്ടക്കൊലയെക്കുറിച്ചും വാർത്തകളൊന്നും വന്നിട്ടില്ല. ന്യൂയോർക്ക് ടൈംസിൽ അന്ന് അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് വാർത്ത വന്നു, ഭാരതത്തിൽ ആ വാർത്ത വന്നിട്ട് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ കണ്ണടച്ചെന്നു, മാധ്യമങ്ങൾ നിശബ്ദമാണെന്നൊന്നും പറഞ്ഞ് ഈ കാര്യം മറച്ചു വെക്കാൻ ശ്രമിക്കേണ്ട. അത് കൃത്യമായും ഹൈന്ദവ വിഭാഗത്തിലെ അധസ്ഥിത ജനവിഭാഗത്തോട് കാണിച്ച കമ്മ്യൂണിസ്റ്റ് ക്രൂരതയുടെ ചരിത്രമായിരുന്നു. അവിടെ മേൽജാതിക്കാരെ, സവർണജാതിക്കാരെ, ഭദ്രലോകിനെ കൽക്കട്ടയിൽ താമസിപ്പിച്ച് ബാക്കിയുള്ള ഈ അധസ്ഥിത വിഭാഗത്തെ കൽക്കട്ടയിൽ പുറത്തേക്ക് 75 കിലോമീറ്ററിനപ്പുറം പറഞ്ഞു വിട്ടിട്ട് അവരെയും അവിടെ ജീവിക്കാൻ അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത നടപടിയെടുത്ത കമ്മ്യൂണിസ്റ്റുകാരൻ ഈ സാധാരണ ജനങ്ങളോട് ഉത്തരം പറഞ്ഞേ തീരുമെന്നാണ് എൻ്റെ പക്ഷം. ശരിക്കും ഈ മാരിച്ചപ്പി കൂട്ടക്കൊലയെക്കുറിച്ച് ഇന്നിപ്പോൾ രാജശരൺ സാറും ഗൂഗിളും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ ശരി മനസ്സിൽ സംഘർഷം ഉണ്ടാവുന്നുണ്ട്, ദേഷ്യം ഉണ്ടാവുന്നുണ്ട്, സങ്കടം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം എനിക്ക് തോന്നുന്നത് എനിക്കുള്ളിലുണ്ടായ ഒരു വികാരം ലജ്ജയാണ്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രം ഒരു ഐച്ഛിക വിഷയമായിട്ട് സബ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി ഡിഗ്രി തലം വരെ പഠിച്ച ആളാണ് ഞാൻ. മാധ്യമരംഗത്ത് ഇത്രയും വർഷങ്ങളായിട്ട് നിൽക്കുന്നു. ഞാൻ ഈ മാരിച്ചപ്പി കൂട്ടക്കൊലയെക്കുറിച്ച് ഇങ്ങനൊരു ചെറിയ സംഭവം എന്നുള്ള നിലയിൽ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത്രയും വലിയൊരു ദുരന്തം, നമ്മളുടെ ഒരു ഹിന്ദു വംശഹത്യ അവിടെ നടന്നിട്ട് നമ്മളത് അറിയുന്നത്, ഞാനറിയുന്നത് അത് ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പോ മാത്രമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാരിച്ചപ്പിയെക്കുറിച്ചല്ല എനിക്കൊന്ന് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ള അതിനപ്പുറത്തുള്ള ഒരു വൈഡർ ആംഗിളാണ്, എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്നുള്ളതാണ്. അത് കൃത്യമായ ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്, വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും വിഭജനകാലത്തും ചരിത്രത്തിൻ്റെ താളുകളിലൊക്കെ ഉള്ള ചില കാര്യങ്ങൾ, ആ സമയത്തൊക്കെ കൃത്യമായി ഇവിടെ ഹിന്ദു വംശഹത്യ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ചരിത്രത്തിൽ ഉള്ളിലേക്ക് ഒതുക്കാനോ അല്ലെങ്കിൽ ഇരട്ടറയിൽ അടയ്ക്കാനോ ചിലതൊക്കെ മറച്ചു വെക്കാനോ അവിടെയും ഇവിടെയും ഒക്കെ ചിലതൊക്കെ വെട്ടിക്കളഞ്ഞ് ചിലതൊക്കെ ചീകി രാഗി ചിലതൊക്കെ കൂട്ടിച്ചേർത്തൊക്കെ ഉണ്ടാക്കിയ ഒരു ചരിത്ര നിർമ്മിതിയാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇന്ന് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കുഷ് പർവ്വത നിര കടന്നു വന്ന ഗോറിയും ഗസ്നിയും നമ്മുടെ നാട്ടിൽ നടത്തിയ ക്ഷേത്ര ധ്വംസനവും സാംസ്കാരിക ധ്വംസനവും
കൂട്ടക്കൊലകളും നമ്മളറിയാതെ പോയത്. അതുകൊണ്ടാണ് ഈ തെമ്മാടിയായിട്ട് ഇവിടെ രാജ്യത്ത് ആക്രമണകാരിയായിട്ട് വന്ന അലക്സാണ്ടർ നമുക്ക് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആയിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ സ്വന്തം നാട്ടിൽ സ്വന്തം ജനങ്ങളെ മതവെറിയുടെ പേരിൽ കൂട്ടക്കൊല ചെയ്ത ടിപ്പു എന്ന് പറയുന്ന ആ ആക്രമണകാരിയായ മതവെറിയൻ ടിപ്പു സുൽത്താൻ ദ ഗ്രേറ്റ് ആയിട്ട് മാറുന്നത്. ശരിക്കും ഹിസ്റ്ററിയെക്കുറിച്ച് ഒരു ഡെഫിനിഷൻ പറയുന്ന ഹിസ്റ്ററി ഈസ് വെയർ യെസ്റ്റർഡേ മീറ്റ്സ് ടുഡേ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ടുമാറോ എന്നാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് മാത്രം ഈ ഡെഫിനിഷൻ നേരെ തിരിച്ചിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഭാവി ശോഭനമാവരുത്, നമ്മളുടെ കുട്ടികൾ നമ്മളുടെ സാംസ്കാരത്തെക്കുറിച്ചും നമ്മളുടെ ചരിത്രത്തെക്കുറിച്ചും നമ്മളുടെ ഭൂതകാലത്തെക്കുറിച്ചും അറിയാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാവാൻ പാടില്ല, ആ അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിമാനബോധം ഉണ്ടാവാൻ പാടില്ല. ആ ഒരു കൃത്യമായ അജണ്ടയുടെ പേരിൽ നമ്മളുടെ ചരിത്രം വളച്ചൊടിക്കുകയും മാറ്റുകയും തിരുത്തുകയും വെട്ടിക്കുറയ്ക്കുകയും കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമാണ് നമ്മളുടെ മുമ്പിൽ ഇന്നുള്ളത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ പറയുന്ന മാരിച്ചാപ്പി എന്ന് പറയുന്നത്. നേരത്തെ ഗോറിംഗസ്നിയുടെയൊക്കെ കൂട്ടക്കൊലയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഹിന്ദു വംശഹത്യയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ബംഗാളിലുണ്ടായിട്ടുണ്ട്, പഞ്ചാബിലുണ്ടായിട്ടുണ്ട്, കാശ്മീരിലുണ്ടായിട്ടുണ്ട്, ഗോവയിലുണ്ടായിട്ടുണ്ട്, എന്തിനു നമ്മുടെ 1921 ഈ മലബാറിലുണ്ടായിട്ടുണ്ട്. ഈ കൂട്ടക്കൊലകളൊന്നും കൂട്ടക്കൊലകളല്ല, അതൊക്കെ വളരെ സംതിങ് ദാറ്റ് ഷുഡ് നോട്ട് ബി ഡിസ്കസ് ചെയ്യാനേ പാടില്ല. അതൊക്കെ നമ്മൾ ഭാവിയിലേക്ക് വലിയ സംഘർഷം ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഗുജറാത്ത് വംശഹത്യ നമ്മൾ എന്നും ഓർത്തുക്കണം. അപ്പം ഈ ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള വളരെ തലതിരിഞ്ഞ ഒരു തരത്തിലുള്ള ഒരു ചരിത്ര പഠനമാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ തലമുറയ്ക്ക് ഈ അവബോധമില്ലാതെ, ഏത് രാജ്യമാണെങ്കിലും അവനവൻ്റെ ചരിത്രം അറിയാത്ത, അവനവൻ്റെ സംസ്കാരം അറിയാത്ത, അവനവൻ്റെ ഭൂതകാലത്തിൽ നമ്മളുടെ അസേ ഓർഗനൈസേഷനല്ല, അസ് എ കൺട്രി, അസ് എ സൊസൈറ്റി, അസ് എ സിവിൽ സൊസൈറ്റി നമ്മൾ നേരിട്ട പ്രശ്നങ്ങളും വെല്ലുവിളികളും നമ്മൾ കടന്നു വന്ന കടമ്പകളും ഒക്കെ എന്താണെന്നറിയാത്തവർക്ക് എങ്ങനെ അഭിമാനബോധം ഉണ്ടാവാനാണ്? അപ്പോൾ വളരെ കൃത്യമായി ഹിന്ദുവിനെ ഇൻഫീരിയർ ആക്കാനും ഹിന്ദുവിനെ അപ്പോളജറ്റിക് ആക്കാനുമുള്ള ചരിത്ര നിർമ്മിതിയാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഇപ്പോഴെങ്കിലും നടക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതിൽ ഈ മാരിച്ചാപ്പിക്ക് അങ്ങനെ ഒരു വളരെ പ്രസക്തമായ ഒരു പങ്ക് അതിൽ വഹിക്കാനുണ്ട്. തീർച്ചയായിട്ടും നമുക്കിവിടെ നമുക്ക് കേരളത്തിൽ നമ്മളെപ്പോലുള്ള കുറച്ച് കൊച്ചു ആൾക്കാർക്കാണെങ്കിലും 1921 ഒരു ചരിത്രത്തിൻ്റെ ഒരു ചർച്ചയുടെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ പറയേണ്ട, ഇനിയും ഇതുപോലെ ഗോവയിൽ ഹിന്ദുക്കൾക്കെതിരെ നടന്ന വംശഹത്യ ഭീകരമാണ്. ക്രിസ്ത്യാനികൾ നടത്തിയ ആ ഒരു വംശീയ കടന്നുകയറ്റവും വംശഹത്യയും ഭീകരമാണ്. ഇന്നും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഒരു പോയിൻ്റ് കൂടെ ഞാനൊന്ന് പറയണമെന്നുണ്ട്. നേരത്തെ ഗോകുലാം തോന്നു പറഞ്ഞു, അതായത് ഇസ്ലാമിസ്റ്റുകളും ദളിതരും തമ്മിലുള്ള ഒരു, അപ്പോൾ ഈ ദളിതരെ ഹിന്ദുക്കളല്ല എന്ന് മാറ്റുന്ന ഒരു അജണ്ട അന്നുണ്ടായിരുന്നു. ആ അജണ്ട ഇന്നലെ വരെയുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹമീദ് അൻസാരി പങ്കെടുത്ത ഇൻഡോ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ അമേരിക്കയിലെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ സംഘടനയാണ്. ആ സംഘടന പരിപൂർണമായിട്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനമല്ലാതെ വേറെ ഒന്നും നടത്താത്ത സംഘടനയാണ്. മോദിയെ 2005 അമേരിക്കയിൽ കയറ്റാതിരിക്കാൻ പരമാവധി ശ്രമിച്ച ഏറ്റവും മുൻപന്തിയിൽ നിന്ന സംഘടനയാണ് ഈ പറയുന്ന ഇൻഡോ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിഷയമുണ്ടായല്ലോ, ഹമീദ് അൻസാരിക്കെതിരെ നഖ്വി തുറന്നടിച്ചു. നഖ്വി പറഞ്ഞ് സത്യം പറഞ്ഞാൽ പച്ച മലയാളത്തിൽ നീ പോയി പണി നോക്കടാന്നാണ് പറഞ്ഞത്. മോദി അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇയാളോട്, അങ്ങേർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഇനിയും പോയി ചെയ്തോളൂ എന്നും പറഞ്ഞാണ് യാത്രയയപ്പ് ചടങ്ങിൽ അങ്ങേരെ വിട്ടത്. അങ്ങേരെ ഒരു വലിയ ദേശവിരുദ്ധൻ എന്ന് പറയാൻ പറ്റില്ല, ഹിന്ദു വിരുദ്ധനാണ് ആ മനുഷ്യൻ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഞാൻ ഈ പറയാൻ കാരണം, നഖ്വിയുടെ ഈ പ്രസംഗത്തിനെതിരായിട്ട് ഈ ഇൻഡോ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ആ പ്രസ്താവനയിൽ അവർ പറയുന്നത്, ഞങ്ങൾ ഇനിയും ഇന്ത്യക്കുള്ളിലെ മതന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യാനികൾ, ബുദ്ധിസ്റ്റുകൾ എല്ലാവരെയും ചേർത്തിട്ടുണ്ട്, ജൈനർ, ദളിതർ, ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇനിയും പോരാടും. ഹിന്ദു ഫാസിസ്റ്റ് ഗവൺമെൻറ്, പിന്നെ ഒരു വാചകം കൂടെ എഴുതിയിട്ടുണ്ട്, ആൻഡ് ടെററിസ്റ്റ് ബിലോങ്ങിങ് ടു ഭജരംഗ് ദൾ ആൻഡ് വിശ്വഹിന്ദു പരിഷത്ത്, ഇവർക്കെതിരെയുള്ള ഞങ്ങളുടെ പോരാട്ടം തുടരും. അപ്പോൾ ആ അജണ്ട വളരെ കൃത്യമാണ്. ആ വേർഡിങ്സിൽ ദളിതർ ഹിന്ദുക്കളുടെ ഭാഗമല്ല, അങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ആ അജണ്ടയും ആ വെല്ലുവിളിയും ആ പറയുന്ന
കാര്യങ്ങളും അത് ആ ചലഞ്ച് ഇപ്പോഴും നമുക്ക് അതുപോലെ നിലനിൽക്കുകയാണ്. മാരിച്ചാപ്പിക്ക് പിന്നിൽ എന്ത് പ്രവർത്തിച്ചോ അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ജാഗ്രതയും കൂടെ ഉണ്ടാവേണ്ടതാണ് എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒരു വിഷയം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നേരത്തെ ഗോകുലും രാജശേഖരൻ സാറും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ മാരിച്ചാപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു വംശഹത്യ, CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ഓർക്കസ്ട്രേറ്റ് ചെയ്ത് നടത്തിയ ഒരു കേവലം ഒരു വംശഹത്യ മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അത് അവരുടെ ഒരു ലോങ് ടേം അജണ്ടയുടെ ഒരു ഭാഗമാണ്. ഈ CPM എന്ന് പറയുന്ന പാർട്ടി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിട്ട് CPI ആയിട്ട് രൂപം കൊള്ളുന്നത് തന്നെ റഷ്യയിലാണ്, ഇന്ത്യയിലല്ല. ആ രൂപം കൊടുത്ത നേതാക്കന്മാരാരും തന്നെ ഒരു 5 വർഷം തികച്ച് ജീവനോടെ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ തുടക്കകാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ നേതാക്കന്മാരെയും റഷ്യക്കാർ തന്നെ തട്ടിക്കളയും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ജീവനും കൊണ്ട് ഓടിപ്പോവുകയും ചെയ്തതാണ്. പിന്നെ വന്ന ഈ പാർട്ടിയിൽ നേതാക്കളായിട്ട് വന്നവർ ആരാണെന്നോ അവരുടെ അജണ്ട എന്താണെന്നോ ആർക്കും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. പക്ഷേ ഇവരുടെ ഒരു ചൈന അനുകൂല മനോഭാവവും അതേസമയം തന്നെ ഇന്ത്യയിലെ ഹിന്ദു വിരുദ്ധ മനോഭാവവും അധികം ചർച്ച ആയിട്ടുമില്ല. ഈ അടുത്ത കാലത്താണ് നമ്മൾ പോലും അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയത്. അതായത് മുന്നുള്ള കാലഘട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അധികാരമുണ്ടായിരുന്നു, ബലമുണ്ടായിരുന്നു, പ്രതാപമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ പറ്റി പറയാനോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും പറയാനോ ആർക്കും ധൈര്യം ഇല്ലായിരുന്നു. അതൊരു വസ്തുതയാണ്. പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇവിടെയും കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്, അവരാ കാലാകാലങ്ങളിൽ ഒതുക്കപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ ഈ മാരിച്ചാപ്പി ഇപ്പോൾ എന്തുകൊണ്ട് ചർച്ചയാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം മാത്രമാണ്. മാരിച്ചാപ്പിയിൽ ഈ കൂട്ടക്കൊല നടന്നിട്ട് ഇപ്പോൾ 43 വർഷമായി. നമ്മൾ ഒരു 10-20 വർഷം മുമ്പ് ഒരു തമിഴ് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അജിത് കുമാർ അഭിനയിച്ച ഒരു സിറ്റിസൺ എന്ന് പറഞ്ഞൊരു സിനിമ. ആ സിനിമയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഗ്രാമം, ഒരു കടലോര ഗ്രാമം, അത്തിപ്പട്ടി എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ മുഴുവൻ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ സംവിധാനം എത്ര കൃത്യമായിട്ട് ആ ഒരു മസേക്കർ നടത്തുന്നു, ഓർക്കസ്ട്രേറ്റ് ചെയ്ത് കൊന്നു കളയുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് ഒരാൾ മാത്രം രക്ഷപ്പെട്ട് അയാൾ പ്രതികാരം ചെയ്യുന്നതാണ് ആ കഥ. അപ്പോൾ ഇന്ന് മാരിച്ചാപ്പിയിൽ ഒരുപാട് പേര് രക്ഷപ്പെട്ടവരുണ്ട്, കാരണം ജീവനോടെ ഒഴിഞ്ഞു പോകാൻ തയ്യാറായവർ. അവരെന്തൊക്കെ പീഡനം അനുഭവിച്ചിട്ടാണ് ഒഴിഞ്ഞു പോയതെന്നുള്ളത് ഇന്നും ആർക്കും അറിയത്തില്ല. ഈ അടുത്ത് കുറച്ച് ആൾക്കാർ മുന്നിട്ടിറങ്ങിയത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ മുൻപേ കുറച്ച് പേര് ഇതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ചതുകൊണ്ട് മാത്രമാണ് കുറേയെങ്കിലും നമുക്കറിയാവുന്നത്. അല്ലാതെ രാജശേഖരൻ സാറിന് പറഞ്ഞതുപോലെ ഇതിൻ്റെ കൃത്യമായ കണക്കുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭ്യമല്ല. ഇപ്പം നിലവിൽ മാരിച്ചാപ്പിയിൽ നിന്ന് വന്നിട്ടുള്ള കുറേ അഭയാർത്ഥികളുടേത് കുറച്ച് ചാനലുകളിലും അല്ലെങ്കിൽ കുറച്ച് മറ്റുള്ള മാധ്യമങ്ങളിലുമൊക്കെ അതിൻ്റെ ചില പ്രോഗ്രാംസൊക്കെ വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടുകാർ ഈ ഒരു വിഷയത്തെപ്പറ്റി അറിയുന്നത് തന്നെ. ഇതിന് മുമ്പ് ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഒരു 5-6 വർഷം മുമ്പ് ഇതൊരു ചർച്ച ആയിട്ടുണ്ട്, വളരെ ചെറിയൊരു ലൊക്കേഷനിൽ ചർച്ചയായി, അത് അവിടെ അങ്ങ് തീർന്നു. ഈ മാരിച്ചാപ്പിയിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതലും ദ്രോഹം അനുഭവിച്ചവർ ഗർഭിണികളും കൊച്ചുകുട്ടികളുമാണെന്നുള്ളതാണ് കണക്ക്. ഈ ഒരു വാസ്തവം എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ആർക്കൊക്കെ അറിയാമെന്നോ ഉള്ളത് അറിയത്തില്ല. കാരണം ഗർഭിണികൾക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ വേണ്ടിയിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്ന CPMകാർ അവരെ ചുട്ടു കൊല്ലുകയായിരുന്നു, വെള്ളം കട്ട് ചെയ്ത് കളഞ്ഞു. ഈ ഒരു അമ്മയുടെ ഒരു പ്രസ്താവന ഒരു മാധ്യമത്തിൽ കണ്ടതാണ്. ആ അമ്മയുടെ മക്കളെ, ഒരു കുട്ടിക്ക് 15 വയസ്സേ ഉള്ളൂ, വെള്ളവും ഭക്ഷണമൊക്കെ കട്ട് ചെയ്തതുകൊണ്ട് ആ കൊച്ചു മരിച്ചുപോയി. കൊച്ചുകുട്ടിയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഒരു അല്പമെങ്കിലും മനുഷ്യത്വമുള്ള ഒരാൾ പോലും കാണിക്കാത്ത ക്രൂരതയാണ്, കൊടും ക്രൂരത. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരു യുദ്ധത്തിലാണെങ്കിൽ പോലും ഏറ്റവും ആദ്യം കൊച്ചുകുട്ടികളെയും ഗർഭിണികളെയും പിന്നെ സ്ത്രീകളെയും വയസ്സായവരെയും ഈ 4 കാറ്റഗറി ആൾക്കാരെ വെറുതെ വിടും, അവരെ ഉപദ്രവിക്കത്തില്ല. അതൊരു മാനുഷികതയുടെ ഒരു വിഷയമാണ്. ഏറ്റവും വലിയ മാനുഷികത പ്രസംഗിക്കുന്ന CPMകാർ ചെയ്തത് പോലീസിനോടൊപ്പം, അവർ കൺട്രോൾ ചെയ്യുന്ന പോലീസിനോടൊപ്പം നിന്ന് അവരുടെ കേഡേഴ്സും കൂടെ ചേർന്ന് ഈ ദ്വീപിനെ വളഞ്ഞ് ഇവരെ വെളിയിലിറങ്ങാൻ പറ്റാതാക്കി, ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലും, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ബലാത്സംഗം ചെയ്യും, ഇറങ്ങാതിരിക്കാൻ നിവർത്തിയില്ല. ആ ഒരു എന്താ പറയുക കഷ്ടപ്പാടിലാക്കി അവരെ അങ്ങ് നശിപ്പിച്ച് കളയായിരുന്നു. അവസാനം അവർ ജീവനും കൊണ്ട് ഓടി. അവരാദ്യം കൊണ്ട് പാർപ്പിച്ചത്, അതായത് 48 മുതൽ ഏകദേശം 77 വരെയുള്ള കാലഘട്ടത്തിൽ അരക്കോടിയോളം ആൾക്കാരാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു വന്നത്. ഇത് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞ കണക്കാണ്. ഈ വന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയത് ദണ്ഡകാരുണ്യത്തിലേക്ക്. ഈ ദണ്ഡകാരുണ്യം എന്ന് പറയുന്നത് ഒരു ചെറിയ ഏരിയ അല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ 4-5 സംസ്ഥാനങ്ങളിൽ പെടുന്ന ഒരു സ്ഥലമാണ്. അതിലെ ചില സ്ഥലങ്ങൾ ഇന്നും ഭയങ്കര ചർച്ചയാണ്. ദന്തേവാഡ, ബസ്തർ, അങ്ങനെയുള്ള നക്സൽ ഭൂരിപക്ഷമായിട്ടുള്ള മേഖലകൾ. ഈ നക്സലുകളായിട്ട് വന്നിരിക്കുന്ന ആരാണ്? ഇത് ദണ്ഡകാരുണ്യം ഒരു വനപ്രദേശമാണ് എന്ന് നമ്മൾ കണക്കിലെടുത്താൽ ഈ വന്നിരിക്കുന്ന ആൾക്കാരാരാണ്? പണ്ട് അവിടെ നിന്ന് വന്ന് ജീവനും കൊണ്ട് ഓടിയ ആൾക്കാരുടെ പിൻഗാമികളായിരിക്കാം.
നമുക്കത് ഉറപ്പില്ല. അപ്പോൾ ഈ ആൾക്കാർ അത്രയും കഷ്ടപ്പാടിൽ കിടന്ന് ഇന്ന് പോലും നമ്മുടെ സി ആർ പി എഫിനൊന്നും നേരെ ചൊവ്വ കയറി പോകാൻ പറ്റാത്ത സ്ഥലങ്ങളാണിത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഏകദേശം 50 വർഷത്തിന് മുമ്പ് അവിടുത്തെ അവസ്ഥ എന്തായിരുന്നിരിക്കണം? ഈ ആൾക്കാർ അവിടെ കിടന്ന് നരകിച്ചവരെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് നിങ്ങളിങ്ങി പോരെ, ഞങ്ങളുണ്ട് കൂടെ, എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു മുദ്രാവാക്യം പോലെ ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറയും പോലെ നിങ്ങളിങ്ങി പോരെ, ഈ പാവപ്പെട്ട ആൾക്കാരെ വിളിച്ചു വരുത്തി കൂട്ടത്തോടെ കൊന്നു കളഞ്ഞു. ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു പരിപാടി വേറെ ഒരു മനുഷ്യനും ചെയ്തിട്ടില്ല. കോൺഗ്രസിൻ്റെ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് കൂട്ടകൊലകൾ നടന്നിട്ടുണ്ട്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് അസമിലെ നെല്ലിയിൽ ഒരു കൂട്ടക്കൊല നടന്നത്. അതും ഈ ബംഗ്ലാദേശിൽ നിന്ന് പോയ അഭയാർത്ഥികളുടെ നേരെയായിരുന്നു. അത് അതിനുശേഷമാണ് ആസാം അക്കോഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായത് തന്നെ. ആ ആസാം അക്കോഡാണ് ഇപ്പോൾ സി എ എ പ്രശ്നത്തിൽ വന്നപ്പോൾ അത് വീണ്ടും ചർച്ചയായത്. അതല്ലാതെ കോൺഗ്രസ് ഭരിച്ചിരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂട്ടക്കൊല ഉണ്ടായിട്ടുണ്ട്. മതസംഘർഷം ഉണ്ടായിട്ടുണ്ട്, വർഗീയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സി പി എം ചെയ്തതുപോലെ ക്ഷണിച്ചു വരുത്തി കൊല്ലുക എന്ന് പറയുന്നത് ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഇതേ വിഷയത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങറ സമരം, അവിടെ കൊലപാതകം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ചെങ്ങറ സമരം അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തിൽ അവിടെയും ആദിവാസികളാണ്, ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആൾക്കാരാണ്, പാവപ്പെട്ടവരാണ്, വീടും കൂടുമൊന്നുമില്ല. ഇപ്പോഴും അവർ സമരം ചെയ്യുന്നുണ്ട്. ചെന്നവരെ മുഴുവൻ തല്ലി ഓടിച്ചു, പോലീസിനെ ഉപയോഗിച്ച് തല്ലി ഓടിച്ചു. അവർ ഹിന്ദുക്കളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ദളിതുകളും ആദിവാസികളും ആയതുകൊണ്ടാണ്. ഈ ദളിത് എന്ന് പറയുന്ന ടേമിന് തന്നെ എത്രത്തോളം വാലിഡിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അതങ്ങനെ അതിന് തന്നെ അതെ ആ ഒരു വാക്ക്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം നമ്മുടെ മുമ്പേ ഉണ്ടായിട്ട് നമുക്കത് ചർച്ച ചെയ്യാൻ പോലും പറ്റുന്നത് ഇപ്പോഴാണ്. അത്രയ്ക്കുണ്ട് സി പി എമ്മിൻ്റെ മാധ്യമത്തിൻ്റെ മേലുള്ള സ്വാധീനം. ഇനി ഇതിന് ഒരു കാര്യം കൂടെ പറഞ്ഞു, സാർ പറഞ്ഞതിനോട് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കണം. ഈ മാധ്യമങ്ങൾ അടിച്ചൊതുക്കി എന്ന് പറഞ്ഞു, ഒരു 10-12 മുമ്പാണ്, 10 മുമ്പാണ് അബ്ദുള്ളക്കുട്ടി സി പി എമ്മിൽ നിന്ന് പുറത്താവുന്നത്. അന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞൊരു വാചകമുണ്ട്, അതായത് സി പി എമ്മിലെ ഒരു പാർട്ടി മീറ്റിങ്ങിന് ഇടയ്ക്ക്, അതായത് ഇവിടുത്തെ കലാപങ്ങളൊന്നും ശരിയല്ല, ബംഗാളിലെ പോലെ ചെയ്യണം, അവിടെ എതിർക്കുന്നവനെയൊക്കെ ഉപ്പിട്ടങ്ങ് മൂടിക്കളയും. തെളിവ് അതെ, അപ്പോൾ തെളിവ് കിട്ടത്തില്ല. ഈ തെളിവില്ലാത്ത സംഭവം പോലെ എത്ര മാധ്യമങ്ങളെ ഉപ്പിട്ട് മൂടിയിട്ടുള്ളതെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ജ്യോതി ബസു എന്ന് പറയുന്നത് ഈ നമ്മുടെ പഴയ പല ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും പോലെ തന്നെ വളരെ എന്താ പറയുക ദംഷ്ട്രകൾ ഉള്ളിലൊതുക്കി പുറമേ പുഞ്ചിരിക്കുന്ന ഒരു ഭീകരനായിരുന്നു എന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലക്കേട് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗ്യം കൊണ്ടോ 10 കൊണ്ട് അത് സമയം ഒതുങ്ങിക്കിട്ടി. പിന്നെ ഈ നന്ദിഗ്രാമം സിംഗൂരിലൊക്കെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മരിച്ചത് ഈ ഹിന്ദുക്കളോ ദളിതരോ അല്ല, കൂടുതലും സ്ഥലം പോയത് പല ആൾക്കാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വളരെ വയലൻ്റായി, അത് പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അതോടുകൂടി സി പി എമ്മിൻ്റെ കാര്യം തീരുമാനമായി. ഇന്ന് സി പി എം ബംഗാളിൽ 30-34 ഭരിച്ച ബംഗാളിൽ സി പി എം ഇല്ല. സി പി എമ്മുകാർക്ക് തല്ലുള്ളാതിരിക്കണമെങ്കിൽ ബി ജെ പിയുടെ കൊടി പിടിച്ചുകൊണ്ട് പോകണം. അതാണ് ഇന്നത്തെ അവസ്ഥ. 4 മുമ്പേ ബംഗാളിലെ മാരിച്ചാപ്പിൽ നടന്ന ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഇന്ന് നമ്മൾ അനുസ്മരിക്കുകയാണ്. ഈ അവസരത്തിൽ ആ പാവങ്ങൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് ഈ 4 ശേഷം ചർച്ച ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ധീരനായ ഈ ഭാരതത്തെ നയിക്കുന്ന ലോകത്തിന് മുന്നിൽ ഭാരതത്തിൻ്റെ ശക്തി ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇവിടെ അവതാരമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ സേനകൾക്കും അതിൻ്റെതായ ശക്തിയുണ്ട്. ധർമ്മത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്ന എല്ലാ പത്രമാധ്യമങ്ങൾക്കും അവരുടെ ധർമ്മം നിറവേറ്റാനുള്ള സാഹചര്യമുണ്ട്. ഓരോ പൗരനും അവൻ്റെ ധർമ്മം നിറവേറ്റാനുള്ള ഒരു സാഹചര്യം ഇന്ന് ഈ നാട്ടിലുണ്ട്. നമുക്ക് പറയുന്ന തത്വമയ ചാനലിനോട് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിന് ഇറങ്ങിയതിന് അങ്ങേയറ്റം അഭിനന്ദനം അർഹിക്കുകയാണ്. കാരണം പല ചാനലുകളും ഇപ്പോൾ എത്തിയിട്ടില്ല, പക്ഷേ തത്വമയ ചാനലിന് പിന്നാലെ പല ചാനലുകളും ഈ വിഷയവുമായി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അന്നവിടെ ഉണ്ടായ ആ കൂട്ടക്കൊല അത് ഇടതുപക്ഷത്തിൻ്റെ ശരിയായ മുഖമാണ് തുറന്നു കാണിക്കപ്പെടുന്നത്. ഇന്ന് നമുക്കറിയാം കേരയിൽ പദ്ധതി, ഈ കേരയിൽ കേരളത്തിലൂടെ 4 കൊണ്ട് കാസർഗോഡ്, തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡ് എത്തും എന്ന് പറയുന്ന സമയത്ത് മാരിച്ചാപ്പിയിൽ എന്താണോ വാഗ്ദാനം ചെയ്തത് അതുപോലെ തന്നെ
മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങളിലുള്ളവർക്ക് പോലും അതിൽ ആശങ്കയുണ്ട്. അവരെ അവരുടെ ആശങ്ക തീർക്കാനെന്നുള്ള രീതിയിൽ അവരെ വഞ്ചിക്കുന്ന സമീപനമാണ് ഇന്നിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ചില ചാനൽ ചർച്ചയിൽ കണ്ടിരുന്നു നിബിഡ വനമാണ് വനസംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത്. നമുക്കറിയാം വനങ്ങളെയും പരിസ്ഥിതിയെയും പശ്ചിമഘട്ടത്തെയും ഒക്കെ തകർത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വനത്തിൻ്റെ പേര് പറഞ്ഞ് പാവങ്ങളെ കൂട്ടക്കൊല ചെയ്ത ആ സംഭവവും ധാരാളം വർഷം ഒരുമിച്ച് അധികാരത്തിലിരുന്നാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഇപ്പോൾ ബംഗാളിൻ്റെ മോഡലായിരിക്കണമെന്നൊക്കെ സൂചിപ്പിക്കുന്ന സമയത്ത് തുടർ ഭരണം കിട്ടിയിരിക്കുന്ന കേരളത്തിൽ ഇതൊരു വലിയ ചർച്ചയാവേണ്ടത് ആവശ്യം തന്നെയാണ്. കാരണം സ്വാഭാവികമായിട്ടും പാവങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആശയം ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും, അവരുടെ ജീവനും സ്വത്തിനുമൊക്കെ വളരെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ചില ഗൗതം അനന്തനാരായണനെ പോലുള്ള മാധ്യമപ്രവർത്തകർ ഈ ദ്വീപ് സന്ദർശനമുള്ള വാർത്തകളൊക്കെ ഇവിടെ രേഖപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം ചർച്ചകൾ ഇന്ന് തുടക്കം കുറിക്കുകയാണ്, അങ്ങനെയുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. ഇങ്ങനൊരു ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ സാധിച്ചതും അതുപോലെ തന്നെ അതിന് വേദിയൊരുക്കിയ തത്വമയി ചാനലിനും അതുപോലെ ഇതിന് സാഹചര്യം ഒരുക്കിയ ഗോപാൽജി, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊരു അറിവ് ലഭിക്കേണ്ടായി. രാജശേരൻ സാറിൻ്റെയും ഗോകുലിൻ്റെയും ഒക്കെ ഈ കാര്യങ്ങളുള്ള അവരുടെ മെസ്സേജിലൂടെ ഇനിയുള്ള ദിവസങ്ങൾ ഈ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ധർമ്മത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഓരോ സജ്ജനങ്ങളും തയ്യാറാവണം. ഇതാണ് ഇവിടുത്തെ പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയൊക്കെ നയം എന്നുള്ളത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്വത്വത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം. ലോഹാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവരെയും ശരിക്കും സ്വീകരിക്കുന്ന നമ്മുടെ ആ മനസ്സ്, ആ ഒരു ഭാവത്തിലേക്ക് നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഭരണം ഇന്ന് നമ്മുടെ നാട്ടിൽ കേന്ദ്രത്തിലുണ്ട്. അപ്പോൾ അനുകൂലമായ രീതിയിൽ ആ സാഹചര്യങ്ങളെയെല്ലാം, അതേ സാഹചര്യം രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഈ കാര്യങ്ങൾ നീക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ തിരിച്ചിതുപോലുള്ള പുതിയ മാരിച്ചാപ്പികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അരുണ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരു കാര്യം കൂടി പറയാനുള്ളത്. കാരണം ഈ ഇടതുപക്ഷം വലിയ സ്ത്രീപക്ഷ വാദങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ വാദങ്ങളെയൊക്കെ വിശ്വസിച്ചവരായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ മാരിച്ചാപ്പി ദ്വീപിലുണ്ടായിരുന്ന ആൾക്കാരും. കാരണം ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ മാരിച്ചാപ്പി മാരിച്ചാപ്പി എന്ന് പറഞ്ഞാലാണ്ട് നമ്മൾ ആ സംഭവം പർട്ടിക്കുലർ ഡേയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ അധികം ഡിസ്കഷനിലേക്ക് പോയില്ല. മാരിച്ചാപ്പി എന്ന് പറയുന്ന ദ്വീപിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് അവർ സ്വയം പര്യാപ്തമായി നിൽക്കുന്ന ഒന്നായിരുന്നു. അപ്പോൾ അവരെ ഒരിക്കലും ഗവൺമെൻറ് സഹായിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ അവിടുന്ന് തുരത്തി ഓടിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യമായിരുന്നു. അപ്പോൾ അവരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡ് സപ്ലൈ കട്ട് ചെയ്യുക, അവരുടെ വാട്ടർ സപ്ലൈ കട്ട് ചെയ്യുക, അവരുടെ റിസോഴ്സ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് കളയുക എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ റിസോഴ്സ് കട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള മുതിർന്ന ആൾക്കാരോ പുരുഷന്മാരോ മാത്രമല്ല അനുഭവിക്കുന്ന, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. ബേബി ഫുഡ് തീരും, മരുന്ന് തീരും, ആൾക്കാർക്ക് അസുഖം വരില്ലേ, സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ ഏതാണ്ട് കുറച്ച് ദിവസമൊക്കെ ഇവർ പിടിച്ചു നിന്നു. അവസാനം ഒരു നിവൃത്തി ഇല്ലാണ്ടായപ്പോഴാണ് ജനുവരി 29 ഒരു കൂട്ടം ചെറുപ്പക്കാർ ബോട്ടെടുത്തിട്ട് തൊട്ടടുത്ത ദ്വീപിലേക്ക് അവർ പോകുന്നുണ്ട്. അവർ പോലീസിനെയൊക്കെ കണ്ണുവെട്ടിച്ച് ആ ദ്വീപിലെത്തുകയും സാധനങ്ങളൊക്കെ മേടിക്കുകയും ചെയ്യും. പക്ഷേ അവിടെയും ഈ സഖാക്കളുടെ സ്പൈ ഉണ്ടാവുമല്ലോ. ഈ സ്പൈ ഇവരെ ഒറ്റുകൊടുക്കും. ഒറ്റുകൊടുക്കുന്ന സമയത്ത് പോലീസുകാരും സഖാക്കളും കൂടി ഇവരെ റൗണ്ട് ചെയ്തിട്ട് പിടിക്കുകയും അതിനകത്ത് ഏതാണ്ട് 1 പേരെങ്കിലും മിനിമം കൊന്നു എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവരെ അടുത്തൊരു പുഴ ഉണ്ടായിരുന്നു. ആ പുഴ, ഈ മുതലകൾ ഒരുപാട് ഉണ്ടായിരുന്ന പുഴയായിരുന്നു. ആ പുഴയിലേക്ക് ഈ പറയുന്ന ആൾക്കാരെ, പരിക്കേറ്റവരെയും മരിച്ചവരെയൊക്കെ ഇട്ടുകൊടുക്കുമായിരുന്നു. ഇപ്പം ഇതൊരു 30 ഒരു ഉച്ചയോടുകൂടിയാണ് ഈ വിവരം ഇവിടെ എത്തുന്നത്. മാരിച്ചാപ്പി ദ്വീപിലേക്ക് ഈ വിവരം എത്തുന്നത് എത്തിക്കഴിയുന്നതോടുകൂടി അവർ വളരെ അജിറ്റേറ്റഡ് ആവും. അജിറ്റേറ്റഡ് ആയി കഴിഞ്ഞിട്ട് ഇവർ ഇതിനെ നേരിടണമെന്ന് തന്നെ തീരുമാനിക്കും. അവർ സ്ട്രാറ്റജിക്കലി തന്നെയാണ് നേരിടുന്നത്. കാരണം ഇടതുപക്ഷം വലിയ മാനവിക പക്ഷമാണല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ ഒരു ബോട്ടിലാക്കിയിട്ട് ഈ പറയുന്ന ദ്വീപിലേക്ക് വിടുകയാണ്. ഈ സ്ത്രീകൾ അവിടെ എത്തുമ്പോൾ ഇവർ പ്രതീക്ഷിക്കുന്ന സ്ത്രീകളായതുകൊണ്ട് ഉപദ്രവിക്കില്ല എന്നാണ്. പക്ഷെ ഇവരുടെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ഈ സ്ത്രീകളെ നേരിട്ട് പോലീസ് വെടിവെച്ച് കൊല്ലുകയാണ്. അതിനകത്ത് വെടിവെക്കുമ്പോഴേക്കും ഈ സ്ത്രീകൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. നമ്മുടെ ഇവിടെ പമ്പാറ്റിൽ 3 കല്ലെറിഞ്ഞു വന്നതിൻ്റെ കുറച്ചുകൂടെ കൂടിയ വേർഷനായിരുന്നു അത്. വെള്ളത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ചാടിയ ആൾക്കാരെ പോലീസും സഖാക്കളും കൂടി വെടിവെക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത്.
ഇത് ദ്വീപിൽ നിന്ന് കണ്ടതോടുകൂടി അവർ അജിറ്റേറ്റഡായി, വളരെയധികം അവർ അജിറ്റേറ്റഡ് ആകുകയും അവരെ കയ്യിൽ കിട്ടിയിരുന്ന ആയുധങ്ങൾ, അവരുടെ കയ്യിൽ കിട്ടിയിരുന്ന ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ കല്ല്, വടി, കന്നാസ്, അവരുടെ പണിയായുധങ്ങളൊക്കെയാണ്. ഇത് കൊടുത്തുകൊണ്ട് അവർ സ്വാഭാവികമാണ്, മനുഷ്യരാണ് റിയാക്റ്റ് ചെയ്യും. ഇടതുപക്ഷത്തിന് വേണ്ടിയിരുന്നത്, സി പി എമ്മിന് വേണ്ടിയിരുന്നത് അത് തന്നെയായിരുന്നു. ഇവരിതേ പ്രക്ഷോഭം തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ദ്വീപിനെ ചുറ്റും വളഞ്ഞു നിന്ന് ഇവരെ മുഴുവനും വെടിവെച്ച് കൊല്ലുകയും പിന്നീട് അങ്ങോട്ട് ദ്വീപിനകത്ത് കയറി അഴിഞ്ഞാടുകയായിരുന്നു. സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു നമ്പറിലേക്കൊന്നും ഇതിനെ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ 30,000 മുകളിൽ ആൾക്കാരുടെ താമസത്തിലുണ്ടായിരുന്നു. ഈ 30,000 പേരേക്ക് ഒഴിപ്പിച്ച് വിടണമെന്നുണ്ടെങ്കിൽ എത്ര ആയിരം പേരെ അവർ കൊന്നു കാണുമെന്ന്, എത്ര ആയിരം പേരെ ബലാത്സംഗം ചെയ്ത് കാണുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് തന്നെ ഫിനിഷ് ചെയ്യാണ്. ഈ പറഞ്ഞ സ്ത്രീകളെ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞു, ഈ രക്ഷപ്പെട്ട് പോയ കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു. ഈ സ്ത്രീകളെ കുറേ ദിവസം കഴിഞ്ഞാണ് കണ്ടുകിട്ടുന്നത്. അവർ പറഞ്ഞത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കളും പോലീസും കൂടി ഇവരെ കൂട്ട ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഇത്രയും ദിവസം എന്നാണ് പറയുന്നത്. നമ്മൾ പരിമിതമായ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പം പല കാര്യങ്ങളും പറയാൻ ബാക്കിയുണ്ടെങ്കിലും ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു, ഇത് ബംഗാളിലെയും പഞ്ചാബിലെയും അഭയാർത്ഥികളെ പരിഗണിക്കുന്നതിൽ നെഹ്റുവിനുണ്ടായിരുന്ന രണ്ട് നീതിയാണ് ശരിക്കും പറഞ്ഞാൽ ആത്യന്തികമായും ആരംഭത്തിലും ഇങ്ങനൊരു വലിയ ദുരന്തത്തിന് വഴിയൊരുക്കിയത്. 1950 പഞ്ചാബിലെ ഏതാണ്ട് അഭയാർത്ഥി പ്രവാഹം കഴിഞ്ഞു. ആ അഭയാർത്ഥി പ്രവാഹം വീണ്ടും തുടരുന്നത് ബംഗാളിലാണ്. അതുകൊണ്ട് തന്നെയാണ് നെഹ്റുവും ലിയാഖത്ത് അലി ഖാനും ഉണ്ടായ പാക്റ്റിനെ ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി അന്ന് എതിർക്കുകയും ചെയ്തത്. കാരണം പാകിസ്ഥാനിൽ നിന്നാലും അവിടെ സംരക്ഷണം കിട്ടുമെന്നുള്ള തെറ്റായ വിശ്വാസം കൊടുത്ത് ഈ ആളുകളെ അവിടെ താമസിക്കുന്നതിന് നിർബന്ധിക്കുകയായിരുന്നു. അത് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. ഞാൻ പറയാൻ വന്നത്, ഇത് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, ആ സമൂഹത്തിൽപ്പെട്ട ഒരാൾ മനോരഞ്ജൻ വ്യാപാരി, ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന ആളാണ് കേട്ടോ, അല്ലാതെ വെറുതെ ഒരു സങ്കല്പത്തിലെ ആളല്ല. ഈ ബ്ലഡ് ഐലൻഡ് എന്ന പുസ്തകത്തിൽ, ദീപ് ഹൽദറുടെ പുസ്തകത്തിൽ തയ്യാറാക്കാൻ വേണ്ടി ഗ്രന്ഥകാരൻ സമീപിച്ചപ്പം പറഞ്ഞൊരു വാചകമുണ്ട്, പറഞ്ഞ ഒന്ന് രണ്ട് വാചകങ്ങളുണ്ട്, അത് പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചാണ്, എവിടെയായിരുന്നു ഇവർ പോലീസ് തോക്കിൻ്റെ പാത്തി കൊണ്ട് എൻ്റെ അച്ഛൻ്റെ നെഞ്ചെല്ലുകൾ തകർത്തപ്പോൾ. എൻ്റെ അച്ഛൻ ആരുടെയും നേതാവായിരുന്നില്ല, സത്യസന്ധമായി ജീവിതം തേടിയ സത്യസന്ധനായ ഒരു മനുഷ്യൻ. മാരിജ്ജാപിയിൽ ഏറ്റ മുറിവുകളിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല. തകർന്നെടിഞ്ഞ് നെഞ്ച് ആ ജീവിതം എടുക്കുകയും ചെയ്തു. മനോരഞ്ജൻ വ്യാപാരിയുടെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് പറയുന്നതാണ്. അതിനുശേഷം പറഞ്ഞു രണ്ട് വാചകമുണ്ട്, അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്കറിയുമോ സുന്ദർബൻ വനങ്ങളിലെ കടുവകൾ എങ്ങനെയാണ് മനുഷ്യരെ തിന്നുന്നവയായി മാറിയതെന്ന്? ചില മനുഷ്യ ശരീരങ്ങൾ ഭാരത്തോട് കൂട്ടിക്കെട്ടി നദിയിൽ മുക്കി ബാക്കി ഉൾക്കാടുകളിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ മാരിജ്ജാപിയിൽ മരിച്ചു വീണവരുടെ ശവശരീരങ്ങൾ കടുവകളെ മനുഷ്യ ശരീരത്തിൻ്റെ രുചി അറിയിച്ചു. അങ്ങനെയാണ് മാരിജ്ജാപിയിലെ കടുവകൾ മനുഷ്യ മാംസം മനുഷ്യനെ തിന്നുന്നവരായി മാറിയത്. ആ കൂട്ടത്തിൽ അവസാനം പറഞ്ഞൊരു രാജ്യമുണ്ട്, അങ്ങനെയാണ് ജ്യോതി ബസുവിന്, ബാക്കി ഞാൻ പറയുന്നില്ല, ജ്യോതി ബസുവിനെ എന്താക്കി മാറ്റിയതെന്ന് ആ പച്ച മനുഷ്യൻ, സാധാരണ മനുഷ്യൻ പറഞ്ഞ വാചകം ഞാനിവിടെ ആവർത്തിക്കുന്ന ഒരു പക്ഷേ ഔചിത്യമായിരിക്കില്ല. എന്തോ ഒരു മൃഗത്തിൻ്റെ മകൻ ആക്കി മാറ്റിയതെന്നാണ് മനോരഞ്ജൻ വ്യാപാരി പറഞ്ഞത്. ഏതായാലും ആ മൃഗത്തിനോട് ഇസ്ലാമിക ജനവിഭാഗത്തിന് വലിയ എതിർപ്പുമാണ് ഉള്ളത്. എന്തായാലും ഇസ്ലാമിനെ കൂട്ടുപിടിച്ച്, ഇസ്ലാമെന്നല്ല ഇസ്ലാമിക തീവ്രവാദികളെ കൂട്ടുപിടിച്ച് ദേശീയതയ്ക്കും ഭാരതീയതയ്ക്കും എല്ലാം എതിരായി നിൽക്കുന്നവരെയെല്ലാം ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ഭാരതത്തിനെതിരെ ഒരു പോരാട്ടത്തിന് തയ്യാറാകാൻ തയ്യാറാവുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്കും ഇടതുപക്ഷ മറ്റ് തീവ്രവാദികൾക്കും വർഗീയവാദികൾക്കുമൊക്കെ എതിരെ ദേശീയതയുടെ ശക്തി ഉയരേണ്ട കാലത്ത് ഇത്തരം ചരിത്ര സന്ദർഭങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം, മറക്കാതിരിക്കണം, പ്രതികരിക്കുന്നതിന് തയ്യാറാകുകയും വേണം.